എന്താണ് കോടിയേട്ടൻ സിന്ദാബാദ് വിളിയൊക്കെ? എന്താണ് സമരം? അതാ ഇതിന്റെ ഓട്ടോക്കാരെ പ്രശ്നമാണ്. ഓട്ടോക്കാരെ പ്രശ്നം പറഞ്ഞ് കളിയാക്കണ്ട, നമ്മള് മനുഷ്യന്മാരാണ്, നമ്മക്കുണ്ട് കുടുംബവും കുട്ടികളൊക്കെ. ഓട്ടോക്കാരോട് ഒന്ന് കളിച്ചു നോക്ക്, അപ്പൊ വിവരം അറിയും. എന്താണ് അപ്പൊ ധാര പള്ളയിലാക്കിയ പ്രശ്നമാണ്? പള്ളയിലാക്കിയല്ല, കുടുംബത്തിന്റെ പള്ള നിറക്കാനാണ് പതച്ച വെയിലത്തെ ഐലൻഡിലെ ഓട്ടോം കാത്തി കിടക്കണത്. അവര് മനുഷ്യന്മാരല്ലേ. ഇതിപ്പോ എന്താണ് ശരിക്കും പ്രശ്നം? 53 ചാപ്പേറ് നിർത്തിച്ചവരാണ് മട്ടാഞ്ചേരിക്കാര്. ജീവിക്കാനാണ് വെച്ചില്ലെങ്കിലേ പണി വേറെണ്ടാ. അയിലെ ടൂറിസ്റ്റ് കപ്പലില് പറഞ്ഞ വിദേശികളെ ആശ്രയിച്ച് ജീവിക്കണേ ഓട്ടോക്കാരും കാറുകാരുമായിട്ട് 400 പേരുണ്ട്. വെറും 400 അല്ലേട്ടാ, 400 കുടുംബങ്ങളാണ്. ഓട്ടോക്കാർക്കിട്ട് ആര് പണിയെടുത്തെന്നാണ് പറയണത്? വേറെ ആരുമല്ല, ടൂർ ഓപ്പറേറ്റർമാര്. MLA കളക്ടറൊക്കെ ഇന്ന് ഒത്തീർപ്പാക്കിയ വിഷയമാണ്, പിന്നെ പോഷളായി. 50-50 ആണ് പറഞ്ഞത്, എന്നിട്ടാണ് പിന്നെ ഇങ്ങനെ 50-50 എന്താ മനസ്സിലായില്ല? കാലാകാലങ്ങളായിട്ട് ടൂറിസ്റ്റ് കപ്പലുകൾ വരുമ്പോ ഇവിടുത്തെ പാവപ്പെട്ട ഓട്ടോക്കാരിക്കാണ് ഓട്ടം കിട്ടണത്. കുറച്ചു നാളായിട്ട് ഓട്ടോക്കാരി കിട്ടുന്ന ഓട്ടം ടൂർ ഓപ്പറേറ്റർമാർ കട്ട് ചെയ്യാൻ തുടങ്ങി. ഓട്ടോക്കാരി കിട്ടിക്കൊണ്ടിരുന്ന ഓട്ടം ഇവരാർക്കാ കൊടുക്കണം? അപ്പൊ അതറിയില്ലേ, ഓട്ടം പോണത് എല്ലാം ലക്ഷറി എയർ ബസ്സിനാണ്. വെള്ളക്കാരിക്കാനെ ഏറ്റവും സുഖം എയർ ബസ് അല്ലേ. സുഖത്തിന്റെ അല്ല പ്രശ്നം, 200 പേര് വന്ന ടൂറിസ്റ്റ് കപ്പല്ലേ, അങ്ങനെ 7 ഓട്ടോക്കാരിക്ക് കൊടുക്കണത്. ബാക്കി എല്ലാരും എയർ ബസ്സുകാരുണ്ടോ? ടൂറിസ്റ്റുകാർ കൊച്ചി വരുന്നത് കൊച്ചി കാണാനാണ്. എയർ ബസ്സാരാകെ കൊണ്ടുപോകുന്നത് 4 സ്ഥലത്താണ്. സിനഗോഗും ഡച്ച് പാലസും വാസ്കോഡിയമ്മ പള്ളിയും സാന്റാക്രൂസ് പള്ളിയാണ് ആകെ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഓട്ടോക്കാരെ അങ്ങനല്ല, കൊച്ചി കാണാൻ വന്ന ടൂറിസ്റ്റുകൾക്ക് കൊച്ചി ഫുള്ള് കാണിച്ചു കൊടുക്കും. 200 വന്ന കപ്പല്ലേ, 7 ഓട്ടോക്കാർ കിട്ടിയിട്ടേ അവരെങ്ങനെ ജീവിക്കാനാണ്? ഇതിപ്പോ പോയ ചാപ്പേറൂല അതിലിപ്പോ ഇത് പരിപാടി. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അതാ മൗല പറഞ്ഞു. ഖുർആനിൽ മനം പൂളിയായി ഉമറിന്റെ മനസ്സാകെ കുളിച്ചുകൊണ്ട്.